ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു അടിപൊളി സൂപ്പർ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഭയങ്കര ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു എന്താ പറയണേ, ഒരു ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു ഒരു ഫുഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്നാ എടുത്തേക്കണേ, ഇതാണ് കേട്ടോ, ജീരകശാല റൈസാണ് കേട്ടോ. നല്ലത്, പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നാ പറയണേ, ബസ്മതി റൈസ് ഇടുന്നതിനും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിപ്പോൾ 2 ഗ്ലാസ് ജീരകശാല റൈസാണ്. അതൊരു 10 മിനിറ്റ് നേരം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. 10 മിനിറ്റ് വെച്ചാൽ മതി, അത് കൂടാൻ പാടില്ല കേട്ടോ. 10 മിനിറ്റ് കറക്റ്റ്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വെക്കാം 10 മിനിറ്റ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ 2 മീഡിയം സൈസ് ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യാനും കുറച്ച് നമുക്ക് ഈ ഇത് മസാല ഇടുമ്പോൾ അതിൻ്റെ കൂടെ വഴച്ചെടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ പോകാം ആദ്യം. അപ്പോൾ ഇതാ പാനടപ്പത്ത് വെച്ച് നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ, അല്ല എണ്ണയല്ല, ഉള്ളി. ഓക്കെ, ഓയില് ചൂടായിട്ട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ അത് ആദ്യം കുറച്ച് റൈസിൻസ് ഇടാവേ, കുറച്ച് മതി. നമുക്ക് ബിരിയാണിയിൽ നിന്ന് ഇടും പോലെ ഒത്തിരി ഒന്നും വേണ്ട. ഇത് ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ആയി വരട്ടെ. ഇത് റൈസിൻസ് ആദ്യം ഇടുമ്പോൾ എന്നാന്നറിയാമോ, ഇതിൻ്റെ ആ ഒരു മധുരവും ഇതും എല്ലാം അങ്ങനെ മറ്റേ കാഷ്യൂലേക്ക് ഇതിലേക്കൊക്കെ പിടിക്കും. അപ്പോൾ ഒരു രസമായിരിക്കും അത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെയാണ്, ഇതിങ്ങനെ വീർത്ത് വന്നതാണ് ഇതിൻ്റെ പാകം. ഓക്കെ, നമുക്കിനി ഇത് മാറ്റിയെടുക്കാം. ക്യാഷു കണ്ടോ ഉള്ളത്, കുറച്ച് ക്യാഷും കൂടെ ഇടാം. ഇനി നന്നായിട്ട് അതിൻ്റെ കളർ ബ്രൗൺ കളർ ആവുന്ന നേരത്തേക്കിനെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് ഏകദേശം ഇതിൻ്റെ ബ്രൗൺ കളറായി വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പതുക്കെ വാങ്ങി വെക്കാവേ, കാരണം ഒത്തിരി ഇതാക്കി കരിഞ്ഞു പോണ്ട. നമ്മുടെ ഉള്ളി കഴിഞ്ഞാലും ഇത് ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ തന്നെ നമുക്കങ്ങ് ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, ഇനി ഇത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് മതിയോ, ഇത് മെൽറ്റ് ആവുന്ന നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 പിന്നെ കറുകപ്പട്ട, പിന്നെ ഒരു 4 ഇതിൻ്റെ പേരെന്നായിരുന്നു, ഏലക്ക, പിന്നെ ഒരു 5-6 ഞാനൊരു 8 കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഗ്രാമ്പൂ, കരയാമ്പൂ, പിന്നെ കുറച്ച് നമ്മുടെ എന്തൊക്കെയാണ് ജാതിപത്രി, അത് ഓപ്ഷണൽ ആണ് കേട്ടോ, വേണം നിർബന്ധമില്ല. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് കരിയാൻ നിന്നേക്കല്ലേ, രണ്ട് നമ്മുടെ ഉള്ളി ഒനിയൻ എടുത്തിട്ടുള്ളൂ. അപ്പം നമ്മളിട്ടങ്ങനെ സ്പൈസസ് ഏതൊക്കെയാന്ന് മനസ്സിലായില്ലേ. ഗ്രാമ്പു 1 8 ഞാൻ ഇട്ടിട്ടുണ്ട്, അതുപോലെ ഏലക്ക 5 ഇട്ടിട്ടുണ്ട്, പിന്നെ മറ്റേ നമ്മുടെ സാധനത്തിൻ്റെ പേരുന്നായിരുന്നു കറുകപ്പട്ട, പിന്നെ കുറച്ച് ജാതിപത്രി ഒരു ഒരു കുഞ്ഞു പീസ്,
കേട്ടില്ല, അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഒന്ന് എന്താ പറയണ വഴന്റെ അങ്ങ് ഇതാവണ്ട, ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറന്റ് ആവുന്നേരത്തേക്കിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ പിന്നെ വെള്ളം അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, തിളപ്പിച്ച വെള്ളമാണ് യൂസ് ചെയ്യണത്. അപ്പൊ നമ്മള് ഒരു കപ്പിന് ഒന്നര കപ്പ് എന്നുള്ള അളവിലാണ് വെള്ളം ചൂടാക്കി വെച്ചേക്കണത്, തിളപ്പിച്ച് വെച്ചേക്കണത്. നമ്മുടെ അരി അല്ല അരിയല്ല ഒനിയൻ ഏകദേശം നമുക്ക് ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ, ഒത്തിരി ഇതാക്കാൻ നിൽക്കണ്ട. ഇനി നമുക്ക് അരി ഇവിടെ എടുത്തു വെച്ചേക്കണം, കഴുകി എടുത്തു വെച്ചേക്കണം. അരി എടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓർക്കേണ്ട കാര്യം, തീ മീഡിയം ടു ഹൈയിൽ തന്നെ ഇട്ടിട്ട് ഇതാക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി പൊടിഞ്ഞു പോകും. ഓക്കെ, നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അരി വറുത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഏകദേശം നമ്മുടെ അരി ഇങ്ങനെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ആ ചൂടുവെള്ളം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടില്ലേ, നല്ല എപ്പോഴും ഓർക്കണം രണ്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കേണ്ടത്, അതെടുത്ത് ഒഴിക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ്, ഉപ്പിനൊന്നും കണക്കില്ല കേട്ടോ, നിങ്ങളുടെ ആവശ്യത്തിന് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് കൂടിയൊന്ന് നോക്കണേ. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, അത് നാരങ്ങ ഒരു ആ ഒരു നാരങ്ങയുടെ ഫ്ലേവർ കിട്ടാനും പിന്നെ എന്തിനാ അരി ഇങ്ങ് ഒട്ടി പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നാരങ്ങ യൂസ് ചെയ്യണേ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കും. ഓക്കെ, ഇനി അടച്ച് വെച്ച് വേവിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് അരി വേവുന്ന വരത്തേക്കിന് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ, മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടേക്കണത്. ഇടയ്ക്കൊന്ന് എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ, കാരണം എല്ലായിടത്തും ഇട്ട് ഇത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോ ദാ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും അങ്ങനെ ഒട്ടിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, നല്ലതായിട്ട് എന്താ പറയണേ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിടെ ഇതില്ലേ നമ്മുടെ ഗാർണിഷ് ചെയ്യണ സാധനങ്ങൾ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ കണ്ട ഉള്ളിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാട്ടോ ഇരിക്കണത്, നല്ല രസമുണ്ട്. കാരണം ആ ഷുഗർ ഇട്ടേക്കണം കണ്ട് ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കണേ. ഓക്കെ, ഇനി നമുക്ക് ഉള്ളി ഇതങ്ങ് ഇടാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന്, കുറച്ച് വേണമെങ്കിൽ കുറച്ച് മതി കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അങ്ങ് ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ റേസൻസ്, നമ്മുടെ കാഷ്യൂ, ഇവിടെ പിള്ളേർക്കൊക്കെ കാഷ്യൂ ഒക്കെ നല്ല ഇഷ്ടം, എങ്ങനെയാക്കി കൊടുത്താൽ. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചധികം. അപ്പൊ ഇതാണ് നമ്മുടെ നെയ്ച്ചോറ്. ഇനി നമുക്ക് ഇത് ഞങ്ങൾ അടച്ചു വെക്കാം. ഇത് തീ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു, ഇനി ജസ്റ്റ് ഇങ്ങനെ അടച്ച് ഇതിന്റെ മേലെ തന്നെ ഇരുന്നോട്ടെ ഈ അടുപ്പിന്റെ. അപ്പൊ കുറച്ചുകൂടെ ആ ആവി എല്ലാം കൂടെയും കയറിയിട്ട് അപ്പൊ നല്ല ഒരു ഫ്ലേവർ വരും. എന്നുവെച്ചാൽ ആവി ആ ഉള്ളിയിലേക്കൊക്കെ നല്ലതായിട്ട് കയറി കഴിയുന്നത്. അപ്പൊ ഇതാണ് വീഡിയോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരത്തേക്കിന് ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ നമുക്കൊന്ന് കണ്ട നല്ല സൂപ്പർ മണം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ വീഡിയോ.